ശബരീശ സന്നിധിയിലേക്ക് ഭക്തലക്ഷങ്ങൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നു. ആ പാദാരവിന്ദങ്ങളിൽ നമസ്കരിക്കാനായി ശരണമന്ത്രങ്ങളുമായി ലക്ഷക്കണക്കിന് പേരാണ് ശബരിമല സന്നിധാനത്തേക്ക് ഒഴുകിയെത്തുന്നത്, ഇരുമുടിക്കെട്ടുമെന്തി. എന്നാൽ അവിടെയൊക്കെ ചില ദേവസ്വം ജീവനക്കാരുണ്ട്. അതായത് ഓരോ നടകളിലും, പ്രധാനപ്പെട്ട ഭഗവാന്റെ നടയിലും മാളികപ്പുറത്തും അതുപോലെ ഉപദേവതകളുടെ നടകളിലും അതുപോലെ പോകുന്ന വഴിയിലുമൊക്കെ ദേവസ്വത്തിൻ്റെ പ്രത്യേക ജീവനക്കാരെ നിയമിച്ചിട്ടുണ്ട്. അതായത് മറ്റ് അമ്പലങ്ങളിൽ നിന്നൊക്കെ ഡെപ്യൂട്ടേഷനായി ശബരിമല ഡ്യൂട്ടിക്കായി നിയോഗിച്ചിരിക്കുന്ന ജീവനക്കാരാണ് അവരെല്ലാവരും തന്നെ. അവരിൽ പലരും ക്രിമിനൽ പശ്ചാത്തലമുള്ള, ഗുണ്ടാ പശ്ചാത്തലമുള്ള ജീവനക്കാരാണെന്നാണ് ശബരിമല സ്പെഷ്യൽ ഓഫീസർ രാഹുൽ ആർ നായർ സർക്കാരിനും ദേവസ്വം ബോർഡിനും നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് ഭഗവാന്റെ പരിപാവനമായ പൂങ്കാവനത്തിൽ ആ സന്നിധിയിൽ തൊഴാനെത്തുന്ന ഭക്തരോട് അപമര്യാദയായി പെരുമാറുകയും അവരെ അസഭ്യം പറയുകയും ചെയ്യുന്ന ദേവസ്വം ജീവനക്കാർക്ക് എന്താണ് ശിക്ഷ നൽകേണ്ടത്? അവരെ എങ്ങനെ അവിടെ നിയമിക്കാൻ ദേവസ്വം ബോർഡിന് മനസ്സ് വന്നു? ചിലപ്പോൾ സഖാക്കന്മാരായിരിക്കാം, അതുകൊണ്ട് പ്രത്യേക ഡ്യൂട്ടിക്ക് പ്രത്യേക പണവും പ്രത്യേക അലവൻസുകളും ബാറ്റയും അതും ഇതും എല്ലാം കൊടുക്കേണ്ടി വരുമല്ലോ. അപ്പോൾ അതിനായി പ്രത്യേകം സഖാക്കളെ തിരഞ്ഞുപിടിച്ച് എൻ വാസുവും സംഘവും നിയമിച്ചിരിക്കുന്നു ശബരിമല സന്നിധാനത്ത്. ശബരിമലയിലെത്തുന്ന അന്യസംസ്ഥാനക്കാരായ ഭക്തരോട് ഉൾപ്പെടെ, സ്ത്രീകളോട്, വയസ്സായ അമ്മമാരോട് ഉൾപ്പെടെ, ചെറിയ കുട്ടികളോട് ഉൾപ്പെടെ വളരെ മോശമായി പെരുമാറുന്ന ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള ജീവനക്കാരെ അവിടെ വച്ചുപൊറുപ്പിക്കാൻ പാടുണ്ടോ? അങ്ങനെയാണോ ഒരു ക്ഷേത്രത്തിൽ ജീവനക്കാരെ നിയമിക്കേണ്ടത്? മനസ്സിന് സുഖം കിട്ടുവാനും ഭഗവാനെ കൺകുളിർക്കെ കണ്ട് അദ്ദേഹത്തെ തൊഴുത്, ആ മനസ്സ് നിറഞ്ഞ് കണ്ട് തൊഴുത് നിർവൃതി അടയാനായി ആ പുണ്യം തേടി എത്തുന്ന ലക്ഷക്കണക്കിനായ ഭക്തരോട് മാന്യമായി പെരുമാറേണ്ട ചുമതല ദേവസ്വം ജീവനക്കാർക്കില്ലേ? ഈ ഭക്തർ കൊടുക്കുന്ന പണം കൊണ്ടാണ് തങ്ങൾക്ക് ശമ്പളം ലഭിക്കുന്നത്, തങ്ങൾക്ക് അലവൻസ് ലഭിക്കുന്നത് എന്ന കാര്യമെങ്കിലും ഇവർക്കൊന്ന് ചിന്തിച്ചുകൂടി? ഇങ്ങനെയാണോ ജീവനക്കാർ ഭക്തരോട് പെരുമാറേണ്ടത്? പോലീസാണ് പറഞ്ഞത്, വേറെ ആരുമല്ല, സർക്കാരിൻ്റെ തന്നെ പോലീസ് സംവിധാനമാണ്. സ്പെഷ്യൽ ഓഫീസറാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അതായത് മോശം പെരുമാറ്റം സ്ത്രീകളോടും കുട്ടികളോടും പുരുഷന്മാരോടും ഒക്കെ, വളരെ മോശം പെരുമാറ്റം, പിടിച്ചുന്തുക, പിടിച്ചു വലിക്കുക, ആ രീതിയിലൊക്കെയാണോ ഭക്തരോട് പെരുമാറേണ്ടത്? അന്യസംസ്ഥാനത്തു നിന്നൊക്കെ എത്രയോ ദൂരെ വ്രതമെടുത്ത് എത്രയോ ഭക്തജനങ്ങളാണ് ശബരീശ സന്നിധിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അവരോടൊക്കെ ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? നമ്മുടെ നാടിനെക്കുറിച്ച്, നമ്മുടെ ക്ഷേത്ര സങ്കല്പങ്ങളെക്കുറിച്ച്, നമ്മുടെ ഭക്തിയെക്കുറിച്ച്, നമ്മുടെ ചിന്താഗതികളെക്കുറിച്ചൊക്കെ അവർ എന്ത് വിചാരിക്കും? അവർ എത്രയോ ഭക്തിയോടെ നാമജപങ്ങളുമായി എത്തുമ്പോൾ, നമ്മുടെ നാട്ടുകാരും അങ്ങനെ തന്നെയാണ് എത്തുന്നത്, അങ്ങനെ എത്തുമ്പോൾ മനസ്സ് നിറഞ്ഞ് ഭഗവാനെ കണ്ട് തൊടാൻ പോലും അനുവദിക്കാതെ പിടിച്ചുന്തുകയും പിടിച്ചു തള്ളുകയും ചെയ്യുന്ന ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള ജീവനക്കാരെ അടിച്ചു പുറത്താക്കി അവിടെ ചാണകവള്ളം തളിക്കേണ്ടേ? എൻ വാസു ഇതൊന്നും അറിയുന്നില്ലേ? അല്ലെങ്കിൽ ദേവസ്വം ബോർഡിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ ഇതൊന്നും അറിയുന്നില്ലേ? കടകംപള്ളി സുരേന്ദ്രൻ ഇതൊന്നും ചിന്തിക്കുന്നില്ലേ? ഇതൊക്കെയല്ലേ വേണ്ടത്? നമ്മൾ വരുന്ന ഭക്തർക്ക് സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുകയല്ലേ സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും കടമ? അതൊന്നും കാര്യമായി ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, അന്യസ്ഥലങ്ങളിൽ നിന്ന് സഖാക്കന്മാരായ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആൾക്കാരെ ഇറക്കി, ഗുണ്ടകളെ ഇറക്കി, അവരെ ജീവനക്കാരായി ഓരോ നടകളിലും അല്ലെങ്കിൽ ഓരോ വഴികളിലും നിയമിച്ച് ഭക്തരെ ചീത്ത വിളിക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഈ സംവിധാനം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം. ഈ തീർത്ഥാടന കാലത്ത് മാത്രമല്ല, അതൊരിക്കലും സംഭവിച്ചുകൂടാത്ത കാര്യമാണ്. കാരണം ദേവസ്വം ജീവനക്കാരെന്നാൽ ഭഗവാന്റെ ജീവനക്കാരാണ്. അവർ ആ രീതിയിൽ വേണ്ടേ പെരുമാറാൻ? ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ ക്രിമിനൽ പശ്ചാത്തലം അവരുടെ നാട്ടിലും വീട്ടിലും കാണിച്ചാൽ മതി. ഇവിടെ വന്ന് ഈ പുണ്യപൂങ്കാവനത്തിൽ വന്ന് ക്രിമിനൽ പശ്ചാത്തലമുള്ള കാര്യങ്ങൾ പുറത്തെടുത്താൽ വിവരമറിയും. കാരണം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ശബരീശ ഭക്തർ ഒത്തുകൂടുന്ന സ്ഥലമാണ്. അവിടെ നിങ്ങളുടെ തണ്ടും തടിയും, നിങ്ങളുടെ അഹങ്കാരവും സഖാക്കന്മാരുടെ അവിശ്വാസവും പ്രകടിപ്പിക്കാനുള്ള സ്ഥലമല്ല എന്നുകൂടി ഒരു മുന്നറിയിപ്പ് കൂടി നിങ്ങൾക്ക് നൽകുകയാണ്. ഭക്തരോട് മാന്യമായും പെരുമാറുക, അതല്ലേ അതിൻ്റെ രീതി? ഒരു ഭക്തൻ മാലയിട്ട് കഴിഞ്ഞാൽ അയാൾ ഭഗവാന് തുല്യനായി കഴിഞ്ഞു. സ്വാമി എന്നും അല്ലെങ്കിൽ അയ്യപ്പൻ എന്നും, സ്ത്രീകളാണെങ്കിൽ മാളികപ്പുറം എന്നും മാത്രമേ നമ്മൾ സംബോധന പോലും ചെയ്യാറുള്ളൂ. ആ രീതിയിൽ പോകേണ്ട ഭക്തരോട് അപമര്യാദയായി പെരുമാറുകയും അവരെ ചീത്ത വിളിക്കുകയും പിടിച്ചുന്തുകയും ചെയ്യുന്ന ഈ സംസ്കാരം ക്രിമിനൽ പശ്ചാത്തലമുള്ളവരല്ല, അല്ലാത്തവരാണെങ്കിലും ഉടൻ നിർത്തിക്കൊള്ളും. അതാണ് നിങ്ങൾക്ക് നല്ലത്. തീർച്ചയായും ശബരീശ സന്നിധിയിലേക്ക് എത്തുന്ന ഭക്തർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും എന്ന് പറയുന്ന സർക്കാർ സംവിധാനങ്ങളും ദേവസ്വം ബോർഡ് സംവിധാനങ്ങളും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഇല്ലെങ്കിൽ ഈ വിഷയത്തിലും ഭക്തജനങ്ങൾ ഇടപെടും എന്ന ഒരു കാര്യം കൂടി പറയട്ടെ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.